Hello guys, ellavarkum SHif Vlogz like swagatham. Njan ullathu Tulsi Village Retreat Center ilana Munnar Kallarukutty village ilana sthithi cheynathu. Aa Kallarukutty dam ilna oru 2 km just mollu kayariyamadi. Appo namukku agatha kaazhchalu kaana. Idaanu ivadathe kavadam. First of all, we will give the owner of the one Mr. Vishnu is the proprietor. All in all, Vishnu. Okay. Thank you.
ഗുഡ് മോർണിംഗ്. നമ്മൾ ഇന്നലെ കണ്ട പോലത്തെ വ്യൂ അല്ല കേട്ടോ ഇന്ന്. അപ്പൊ രാവിലെ ഒരു 7 മണി 7 ആയിരുന്നു. ഇവിടെ ബാൽക്കണിന്നുള്ളൊരു വ്യൂ കേട്ടോ, ആ ലേക്ക് വ്യൂ. അത് കറക്റ്റായിട്ട് കാണാൻ പറ്റില്ല, ഒരു കോടമഞ്ഞ് പോയിന്നൊക്കെ നിൽക്കുന്നുണ്ട്. സൂര്യൻ്റെ ഒരു എന്താ പറയുക പ്രകാശം ഇതിൻ്റെ ഇടയിൽ കൂടെ ഇങ്ങനെ കയറി വന്നു, അടിപൊളിയല്ലേ. അതാണ് ഇവിടുത്തെ മെയിൻ പ്രത്യേകത. രാവിലെ തന്നെ ഒരു ചായ കടിച്ച് ഇങ്ങനെ കുടിച്ച് ഇവിടെ നിൽക്കാനായിട്ട് പൊളിയാണ്. തുളസി വില്ലേജ് റിട്രീറ്റ് കല്ലാർക്കുട്ടി, കറക്റ്റ് അടിമാലിയിൽ നിന്ന് ഒരു 9 കിലോമീറ്റർ ഇവിടേക്ക്. കുറച്ച് ഒരു വില്ലേജിലാണ് സംഭവം സ്ഥിതി ചെയ്യുന്നത്. കല്ലാർക്കുട്ടി എന്നൊരു നായ്ക്കുന്നെന്ന് പറഞ്ഞൊരു സ്ഥലത്ത് അത്യാവശ്യം നല്ല, ഞാൻ നേരത്തെ ഉള്ള റൂമുകളുടെ കാര്യങ്ങൾ പറഞ്ഞപ്പോൾ ഉള്ള പോലെ തന്നെ കല്ലാർക്കുട്ടി ഡാമിൻ്റെ വ്യൂവും കാര്യങ്ങളും ഒക്കെ ആയിട്ട് ഒരു 5 ഏക്കറിലാണ് ഈ പ്രോപ്പർട്ടി സ്ഥിതി ചെയ്യുന്നത്. ഈ 5 ഏക്കറിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആകെ 7-8 റൂമുള്ളൂ സെയിലിന്. ബാക്കി എല്ലാ സ്ഥലത്തും പല രീതിയിലുള്ള ചെടികളും മരങ്ങളും വെച്ച് പിടിപ്പിച്ചേക്കാണ് അവർ, പല ടൈപ്പ് ഉള്ളത്. ഇപ്പോൾ ഓരോന്നായിട്ട് ഞാൻ നിങ്ങൾക്ക് കാണിക്കുന്നില്ല. പിന്നെ മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ കുറേ ഇപ്പോൾ ഓരോരുത്തരുടെ നാളിൻ്റെ ഇതനുസരിച്ചുള്ള ഓരോ മരങ്ങൾ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് ഇവിടെ. ഇവിടുത്തെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് നിങ്ങൾ കണ്ട യോഗ ക്ലാസ് ഇല്ലേ, അവിടെ ആ ഒരു എന്താ പറയുക, ആ ഒരു പ്ലാറ്റ്ഫോം അവർ പണിതിരിക്കുന്നത് ഒരു വലിയൊരു മരം അതിൻ്റെ ഇടയിൽ നിൽക്കുന്നുണ്ട്. ആ മരം വെട്ടാണ്ട് അതിന് ഒരു കേടുപാടോ ഒന്നും സംഭവിക്കാണ്ടാണ് അവർ അത് വെച്ചിട്ടാണ് ആ കൺസ്ട്രക്ഷൻ ചെയ്തിരിക്കുന്നത്, ആ യോഗയുടെ ക്ലാസ് നടത്താൻ വേണ്ടി തന്നെ. അപ്പോൾ അത് തന്നെ വലിയൊരു എക്സാമ്പിളാണ് മരങ്ങളെ എങ്ങനെ എത്രയധികം പ്രകൃതിയെ സ്നേഹിക്കുന്ന ഒരു ആൾക്കാർ അവരുടെ ഒരു കൂട്ടായ്മയും അവരുടെ ഒരു എന്താ പറയുക ഒരു ഐഡിയയാണ് ഈ റിസോർട്ട്. ഇവിടുത്തെ ഏറ്റവും ബെസ്റ്റ് ലൈറ്റ് വ്യൂ കിട്ടുന്ന റൂം ഇതാണ് കേട്ടോ. അപ്പോൾ ഞാൻ പറയുകയാണെങ്കിൽ, ഞാൻ സജസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ഞങ്ങൾ ഇവിടെ വരികയാണെങ്കിൽ ഈ റൂം തന്നെ എടുക്കണം. ഇവിടെയാണ് ഏറ്റവും കാലത്ത് തന്നെ കറക്റ്റായിട്ട് സൺറൈസ് കാണാനും രാത്രിയാണെങ്കിലും ആ വെളുപ്പിന് ആ സമയത്ത് കോടമഞ്ഞും കാര്യങ്ങളൊക്കെ കാണാനും എല്ലാം ബെസ്റ്റ് റൂം ഇതാണ്. നല്ല കറക്റ്റ് ആ കല്ലാർക്കുട്ടി ഡാമിൻ്റെ കറക്റ്റ് വ്യൂ ഇവിടെ നോക്കിയാൽ കാണാം. ഇത് അത്രയും എക്സ്പെൻസീവ് റൂമൊന്നല്ല ഇത്. ഇവിടുത്തെ എല്ലാ റൂമുകളും നല്ല ബഡ്ജറ്റ് ടൈപ്പ് റൂമുകളാണ്. പിന്നെ മൂന്നാറിൻ്റെ തിരക്കുകളിൽ നിന്ന് മാറി നിന്ന് നിങ്ങൾക്ക് കണ്ടില്ലേ, കുറച്ച് റിലാക്സ് ചെയ്യാൻ, അധികം ശബ്ദങ്ങളും ഇല്ല, പൊല്യൂഷൻ കുറവാണ്. ആ ഒരു പ്ലാന്റേഷൻ്റെ ഉള്ളിൽ തന്നെ നിന്നുകൊണ്ട് ആസ്വദിക്കാൻ പറ്റിയ റൂമുകളാണ് എല്ലാ ടൈപ്പ് റൂമുകളും ഇവിടുത്തെ. മറ്റൊരു സവിശേഷതയുള്ള 2 റൂംസാണ് ഹട്ടൈം റൂംസാണത്. ഇത് കംപ്ലീറ്റ് മുള കൊണ്ട് ഉണ്ടാക്കിപ്പിച്ചതാണ്, ട്രൈബൽസാണ് അത് ഉണ്ടാക്കിയേക്കണത് കംപ്ലീറ്റ്. ഇതിപ്പോൾ തൽക്കാലം ഇപ്പോൾ റിനോവേഷൻ വർക്ക്സ് നടക്കണതുകൊണ്ട് ഇപ്പോൾ തുറന്ന് കാണിക്കാൻ നിവർത്തിയില്ല. നമുക്ക് എന്തായാലും അടുത്ത പ്രാവശ്യം വരുമ്പോൾ എന്തായാലും നമുക്കത് ഇവിടെ സ്റ്റേ ചെയ്ത് തന്നെ കാണിക്കാം. അപ്പോൾ തുളസി വില്ലേജ് റിട്രീറ്റിലെ കാഴ്ചകളും വിശേഷങ്ങളും ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ നമുക്ക് എന്താ പറയുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അടിക്കുക. അപ്പോൾ നമുക്ക് ഈ ഒരു സ്റ്റേ നമുക്ക് ഒരുക്കി തന്ന വിഷ്ണുവിന് ഒരു താങ്ക്സ് പറയുന്നു. പിന്നെ നമ്മുടെ ഷാഫി, സുഹൃത്തായ ഷാഫി ഇതൊക്കെ അറേഞ്ച് ചെയ്തുതരും. അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് പറയാനുള്ള ഈ വീഡിയോയിൽ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഓക്കെ, ദിസ് ഇസ് മീ ഷിഫിൻ സൈനിങ് ഓഫ് ഷിഫ് വ്ളോഗ്സ്. We'll be right back.